ഹലോ നമസ്കാരം നമ്മുടെ ഡിസിഎസിന്റെ ഫോർത്ത് മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സിഎസ് 201 ഡിസിഎസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇതാണ് ലെറ്റ് എൽ സ്റ്റാർ പ്ലസ് ബി എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഫോർ എനി എ ബി സി എലമെന്റ് ഓഫ് എൽ ഷോ ദാറ്റ് A star B equal to A star C and A plus B equal to A plus C implies B equal to C. എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് പഠിക്കണം. ഇത് ഫോർത്ത് മൊഡ്യൂൾ ആണ്. ഈ ഫോർത്ത് മൊഡ്യൂളിന്റെ ബേസ് കിടക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് മൊഡ്യൂളിലാണ്. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണ് നമുക്ക് തന്നിട്ടുള്ള എൽ സ്റ്റാർ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലാറ്റിസ് എന്താണെന്നുള്ളത് നോക്കണം. ലാറ്റിസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്താണെന്ന് നോക്കാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ഇസ് ഡിഫൈൻഡ് ലാറ്റിസ്, ഗിവ് എൻ എക്സാമ്പിൾ. ആൻഡ് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ലാറ്റിസ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എവറി ചെയിൻ ഇസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ലാറ്റസ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്താണ് ലാറ്റസ്? ലാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ ഡെഫിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അവിടെ ഒരു സെറ്റ് ഉണ്ടാവും അല്ലേ, എൽ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടാവും. ലാറ്റസ് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് എൽ തന്നെ എടുക്കാം. എൽ സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇതെന്താ ഓപ്പറേഷൻസ് എന്നുള്ളത് നമുക്ക് പറയാം. അതിന് മുമ്പ് ഈ എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു പോസെറ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? ഒരു പോസെറ്റ് ആയിരിക്കണം. പോസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യലി ഓർഡേർഡ് സെറ്റ് അല്ലേ. പാർഷ്യലി ഓർഡേർഡ് സെറ്റ്, ഇതെവിടുന്നാ ഈ കൺസെപ്റ്റ്? ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന കൺസെപ്റ്റാണ് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് എന്ന് പറയുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പറയുമ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പോസെറ്റ് എന്താന്നുള്ളത്. അപ്പോൾ എന്താണ് പോസെറ്റ് എന്നുള്ളത് നോക്കൂ. ഇപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ്, ഒരു പോസെറ്റ് ആവണമെങ്കിൽ ആ എല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ, ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൾ ടു എന്ന് പറഞ്ഞൊരു റിലേഷൻ ആണ് നമ്മൾ ഇവിടെ യൂഷ്വലി എടുക്കാറുള്ളതെന്ന് വിചാരിക്കും. ജനറൽ നൊട്ടേഷൻ ആണ്, സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൾ ടു അല്ല കേട്ടോ. ആറ് നോക്കുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു ലെസ് ദാൻ ഓർ ഈക്വൾ ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ, ആ റിലേഷൻ എല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ആ റിലേഷൻ എന്തായിരിക്കണം? ഒരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആയിരിക്കണം. എന്തായിരിക്കണം? പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ നമുക്ക് എന്ത് പറയാം? പോസെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇക്വലൻസ് റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ, ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ പാർഷ്യലി ഓർഡേർഡ് ആവണമെങ്കിൽ അത് മൂന്ന് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്ന് കണ്ടീഷൻസ് ഏതൊക്കെയാ? ഒന്നാമത്തെ കണ്ടീഷൻ, അത് റിഫ്ലക്സീവ് ആയിരിക്കണം ആ റിലേഷൻ. സാധാരണ നമ്മൾ റിലേഷൻ പറയുന്ന പോലെ തന്നെ റിഫ്ലക്സീവ് റിലേഷൻ ആയിരിക്കണം. റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അതായത് എക്സ് എക്സ് ബിലോങ്സ് ടു ഈ റിലേഷൻ ആയിരിക്കണം എന്നാ പറയാ. എല്ലെന്ന് പറഞ്ഞാൽ സെറ്റ് ആണ് കേട്ടോ, എല്ലെന്ന് പറഞ്ഞാൽ റിലേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു നൊട്ടേഷൻ. അതായത് റിഫ്ലക്സീവ് ആയിരിക്കണം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കണം, എക്സ് ഇസ് റിലേറ്റഡ് ടു എക്സ് ആയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ എക്സ് ഇസ് റിലേറ്റഡ് ടു എക്സ് ആയിരിക്കണം, റിഫ്ലക്സീവ് ആയിരിക്കണം എന്നർത്ഥം. രണ്ടാമത്തെ കേസ് എന്താ? ആൻറ്റി സിമെട്രിക് ആയിരിക്കണം. എന്താ സംഭവം? ആൻറ്റി സിമെട്രിക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കണക്ട് ചെയ്ത് ഞാൻ പറയാം. ആൻറ്റി സിമെട്രിക് റിലേഷൻ ആയിരിക്കണം. എന്താ ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ? അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ആൻറ്റി സിമെട്രിക് റിലേഷൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ വിച്ച് ഇസ് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക്. സിമെട്രിക്കും ആൻറ്റി സിമെട്രിക്കും ആയിട്ടുള്ള റിലേഷൻ എക്സാമ്പിൾ എഴുതുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. എന്താണ് ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു എക്സ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റണം നമുക്ക്? എക്സ് ഈക്വൽ ടു വൈ ആവണം. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ ഇത് എന്താവുള്ളൂ? സിമെട്രിക്. ഇത് സിമെട്രിയുടെ കണ്ടീഷൻ അല്ലേ. എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു എക്സ് എന്ന് പറഞ്ഞാൽ സിമെട്രിയുടെ കണ്ടീഷൻ ആണ് അല്ലേ. സിമെട്രിക് റിലേഷന്റെ കണ്ടീഷൻ ആണ്. ആ സിമെട്രിക് ആവുന്നത് എപ്പോൾ മാത്രമായിരിക്കണം? എക്സ് ഈക്വൽ ടു വൈ ആവുമ്പോൾ മാത്രമായിരിക്കണം. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇത് നോട്ട് സിമെട്രിക് അല്ല കേട്ടോ. സിമെട്രിക് അല്ലാത്ത കേസുകളിലെ അല്ല നമ്മൾ ഈ ആൻറ്റി സിമെട്രിക് എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ മേ ബി അത് സിമെട്രിക്കും ആവും,
ചിലപ്പോൾ ആൻറ്റി സിമെട്രിക്കും ആവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്താണ് ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇഫ് എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു എക്സ്, ദെൻ എക്സ് ഈക്വൽ ടു വൈ. ഇവിടെ നമ്മൾ പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ഇപ്പൊ ഇത് യൂഷ്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലേ, ചെറുത് വലുത് ആ അത് തീരുമാനിക്കുന്ന ലെസ് ദാൻ ആണെങ്കിൽ തന്നെ ഇത് കറക്റ്റ് അല്ലേ. എക്സ് ലെസ് ദാൻ വൈയും വൈ ലെസ് ദാൻ എക്സും ആണെങ്കിൽ, അല്ലെങ്കിൽ ആവുന്നത് എപ്പോഴാണ്, എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോഴല്ലേ അല്ലേ. ഇപ്പൊ വൺ ലെസ് ദാൻ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടു ലെസ് ദാൻ വൺ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ, ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു. ഇത് തിരിച്ചു പറയുമ്പോഴും ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ടു ഈക്വൽ ടു ടു അല്ലേ. അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങൾ. അപ്പൊ ഇതാണ് എന്താ ആന്റിസിമെട്രിയുടെ പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു മാത്രം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ. അപ്പം ആന്റിസിമെട്രിക് ആയിരിക്കണം, റിഫ്ലക്സീവ് ആയിരിക്കണം, ആന്റിസിമെട്രിക് ആയിരിക്കണം, പിന്നെ എന്തുകൂടെ ആയിരിക്കണം, പോസെറ്റ് ആവേണ്ട കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആവേണ്ട കേസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫോർത്ത് മൊഡ്യൂളിലാണെങ്കിലും ഈ ടോപ്പിക്ക്, പാർഷ്യലി ഓർഡേർഡ് സെറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എവിടെയുള്ളതാ, ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രം, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ട്രാൻസിറ്റീവ് ആയിരിക്കണം അല്ലേ, മൂന്നാമത് ട്രാൻസിറ്റീവ് ആയിരിക്കണം. ആ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആയിരിക്കണം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു സെഡ് ഇംപ്ലൈസ് എക്സ് റിലേറ്റഡ് ടു സെഡ്. ഇതിനെയാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് നമ്മൾ പറയുക. അത് നമ്മൾ ഇവിടുത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ഇംപ്ലൈസ് എന്ത് പറയാം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആയി റിലേഷൻ. അങ്ങനെ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതൊക്കെ, റിഫ്ലക്സീവ്, ആന്റിസിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എങ്കിൽ, ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ്, ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് റിലേഷൻ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ഒരു കമ്പൈൻഡ് ഈ ഒരു തിങ് അതായത് ആ സെറ്റ് വിത്ത് ആന്റിസിമെട്രിക് ഓർ പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ, എ സെറ്റ് വിത്ത് എ പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാർഷ്യലി ഓർഡേർഡ് സെറ്റ് അല്ലെങ്കിൽ പോസെറ്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്, ലാറ്റിസ് എന്താന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. എന്താണ് ലാറ്റിസ്, ലാറ്റിസ് ആദ്യമേ എന്തായിരിക്കണം, ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആയിരിക്കണം നമ്മൾ പറഞ്ഞു അല്ലെ. പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആയിരിക്കണം ലാറ്റിസ്. ഇനി ലാറ്റിസിന്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അത് ചോദിക്കാറുള്ളതാണ്, എൽ സ്റ്റാർ പ്ലസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിസ് ആവണമെങ്കിൽ അതെന്തായിരിക്കണം, എൽ എന്ന് പറയുന്നത് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ഏതാണെന്ന് വെച്ചാൽ ആ റിലേഷൻ എന്തായിരിക്കണം, ഒരു പോസെറ്റ് ആയിരിക്കണം. പിന്നെ ഈ എല്ലിൽ നിന്ന് നിങ്ങൾ ഏത് രണ്ട് എലമെന്റ്സ് ചൂസ് ചെയ്താലും ഫോർ എനി എ കൊമ ബി ബിലോങ്സ് ടു എൽ, ഇതിൽ ഒരു ഹൈ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ഈ എല്ലിനും ബിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും എൽ യു ബി എന്ന് പറയട്ടോ, എൽ യു ബി ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് എൽ യു ബിയും ഒരു ജി എൽ ബിയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ഇത് രണ്ടും എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. അവിടെ എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, എ സ്റ്റാർ ബി എന്ന് പറയുന്നത്. എയുടെയും ബിയുടെയും ജി എൽ ബി ആണ് ലോവർ ബൗണ്ട് ആണ് എ സ്റ്റാർ ബി, ആൻഡ് എയുടെയും ബിയുടെയും അപ്പർ ബൗണ്ടാണ് ഗ്രേറ്റസ്റ്റ് ലോ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, എ പ്ലസ് ബി എന്ന് പറയുക. ഇത് നൊട്ടേഷൻ ഇങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ, ഈ എ പ്ലസ് ബിക്ക് പകരം എ പ്ലസ് ബി എന്ന് എഴുതാറുണ്ട്, എ ബിക്ക് പകരം എ ഡോട്ട് ബി എന്നും കൊടുക്കാറുണ്ട്. അതല്ലാതെ മറ്റൊരു നൊട്ടേഷൻ കൊടുക്കാറുള്ളത് എ പ്ലസ് ബിക്ക് പകരം എ ഓർ ബി എഴുതാറുണ്ട്, അതേപോലെ തന്നെ എ ഡോട്ട് ബിക്ക് പകരം എ ആൻഡ് ബിയും എഴുതാറുണ്ട്. ഓർത്ത് വെച്ചോളൂ, ഇത് ലോവർ ബൗണ്ടാണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്, ഇത് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണെന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എ പ്ലസ് ബി എ സ്റ്റാർ ബി, ഇതും എയും ബിയൊക്കെ ആയിട്ട് എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കി നോക്കി. ഇതും എയും ബിയും ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞത് എ ആയിട്ട് ലെസ് ദാൻ ആയിരിക്കുമോ ഗ്രേറ്റർ ദാൻ ആയിരിക്കുമോ, എങ്ങനെയാ നമുക്ക് പറയാം?
എ പ്ലസ് ബി എന്ന് പറയുന്നത് എയുടെ എന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അല്ലേ അപ്പോൾ ഇത് വലുതായിരിക്കും ശരിക്കും അല്ലേ അപ്പർ ബൗണ്ട് ആണ് അപ്പോൾ എയിനേക്കാളും വലുതായിരിക്കും ഈ നമ്പർ ആൻഡ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എയിനേക്കാളും ചെറുതും ആയിരിക്കും അത് നോട്ട് ചെയ്താൽ നിങ്ങൾ ഓക്കെ അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ എ ആണ് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ എ ആണ് ചെറുതാണ് താഴെയാണ് സ്റ്റാർ വരിക എന്ന് ഓർത്താൽ മതി നിങ്ങൾ ഓക്കെ ഓക്കെ ദെൻ അപ്പോൾ ഇതാണ് എന്താ യെസ് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ ലാറ്റസ് ആദ്യമേ എന്തായിരിക്കണം ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആയിരിക്കണം പോസിറ്റ് ആയിരിക്കണം ദെൻ അതിന് ഏത് രണ്ട് എലമെന്റ്സ് ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്യണം ഗ്രേറ്റസ്റ്റ് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും എൽ യു ബിയും ജി എൽ ബിയും എക്സിസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ഓസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക ലാറ്റസ് എന്ന് പറയുക ഇപ്പോൾ ഒരു എക്സാമ്പിള് നോക്കിക്കോളൂ നിങ്ങൾ ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഒരു ഒരു സെറ്റ് ഞാൻ പറയാം പി എന്ന് പറഞ്ഞൊരു സെറ്റ് ടു ത്രീ സിക്സ് ട്വൽവ് ട്വൻ്റി ഫോർ തേർട്ടി സിക്സ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ ഡിവൈഡ്സ് എന്ന് പറഞ്ഞ റിലേഷനാണ് ഡിവൈഡ്സ് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് പോസറ്റിൻ്റെ ഹസൈ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ ഹസൈ ഡയഗ്രാം ഹസൈ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഹസൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും നമ്മൾ ആദ്യം ടു ത്രീ അല്ലേ ഇത് രണ്ടുമാണ് ഡിവൈസേഴ്സ് ഇല്ലാത്ത പ്രൈം നമ്പേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ് സിക്സ് തൊട്ടടുത്ത് കാണുന്ന നമ്പർ അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഏതിലേക്ക് വരയ്ക്കാം സിക്സിലേക്ക് വരയ്ക്കുക ഇനി സിക്സിനെ കൊണ്ട് ഡിവൈഡ് സിക്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏത് നമ്പറിനെയാണ് സിക്സിനെ ഡയറക്റ്റ് ആയിട്ട് സിക്സ് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക ട്വൽവിനെ പറ്റും അല്ലേ ട്വൽവ് വരയ്ക്കുക പിന്നെ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ട്വൻറ്റി ഫോറും പറ്റും തേർട്ടി സിക്സും പറ്റും അല്ലേ തേർട്ടി സിക്സ് ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഹൃദയ ഡയഗ്രാം വരച്ച പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ലാറ്റസ് ആണോ അല്ലയോ എന്നുള്ളത് ഇത് ലാറ്റസ് ആണോ ഇസ് ഇറ്റ് എ ലാറ്റസ് ഓർ നോട്ട് ഇത് ലാറ്റസ് അല്ല എന്താ കാരണം ഇവിടെ ടൂവും ത്രീയും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിനൊരു ലോവർ ബൗണ്ട് ഇല്ല അതുപോലെ തന്നെ തേർട്ടി സിക്സും ഫോറും ട്വൻറ്റി ഫോറും കൂടെ കമ്പയർ ചെയ്തതിനൊരു അപ്പർ ബൗണ്ട് ഇല്ല ബാക്കി എല്ലാത്തിനും ഓക്കെയാണ് ബാക്കി എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏത് രണ്ടെണ്ണത്തിനില്ല ടൂവിനും ത്രീക്കും ലോവർ ബൗണ്ട് ഇല്ല ഓക്കെ എന്താ എക്സിസ്റ്റ് ചെയ്യില്ല ജി എൽ ബി ഓഫ് ടു ത്രീ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇതൊക്കെ ക്വസ്റ്റൻ ആണ് കേട്ടോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ദർഫോർ ഇറ്റ് ഇസ് നോട്ട് എ നോട്ട് എ ലാറ്റസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണിത് ഓക്കെ അപ്പോൾ ഇത് ലാറ്റസ് അല്ല അതെങ്ങനെ വേറെ റീസണും പറയാം നിങ്ങൾക്ക് എന്താണ് തേർട്ടി സിക്സിനും ട്വൻറ്റി ഫോറിനും എന്തില്ല ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് സോറി ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറയാം എൽ യു ബി ഇല്ല എന്ന് പറയാം ദർ ഇസ് നോ എൽ യു ബി ഫോർ തേർട്ടി സിക്സ് ആൻഡ് ട്വൻറ്റി ഫോർ ദർ ഫോർ ഇറ്റ് ഇസ് നോട്ട് എ ലാറ്റസ് അങ്ങനെ എന്ത് കണ്ടീഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അപ്പോൾ അതാണ് ലാറ്റസ് എന്ന് പറയുന്നത് ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാറ്റസ് ഇപ്പോൾ നമ്മൾ ലാറ്റസ് പറയുമ്പോൾ എൽ സ്റ്റാർ പ്ലസ് ആണ് നമ്മൾ ലാറ്റസ് പറയാറുള്ളത് അല്ലേ ഈ ലാറ്റസിനകത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഫോർ എനി എ കൊമ ബി കൊമ സി ബിലോങ്സ് ടു എൽ ഇപ്പോൾ എ സ്റ്റാർ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി പ്ലസ് എ സ്റ്റാർ സി ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അടുത്ത പ്രോപ്പർട്ടി എ പ്ലസ് ബി സ്റ്റാർ സി ഈക്വൽസ് എ പ്ലസ് ബി സ്റ്റാർ എ പ്ലസ് സി ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലാറ്റസ് ആണെങ്കിൽ ആ ലാറ്റസിനെയാണ് നമ്മൾ എന്ത് പറയുക ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് എന്ന് പറയുക എന്താ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് അപ്പോൾ ലാറ്റസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് എൽ സ്റ്റാർ പ്ലസ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ സി ആൻഡ് എ പ്ലസ് ബി ഈക്വൽ ടു എ എ പ്ലസ് സി ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം ബി ഈക്വൽ ടു സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണത് വരിക എന്നുള്ളത് ഇങ്ങനെ എഴുതി തുടങ്ങാം ഗിവൺ എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ സി ആൻഡ് എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് സി ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് ആണല്ലോ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റസ് ആയതുകൊണ്ട്
നമ്മളെന്തിടാം ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നോക്കിക്കോളൂ. ഐ വിൽ റൈറ്റ് ദിസ് ആസ് സി സ്റ്റാർ എ പ്ലസ് ബി എന്ന് ഞാൻ എഴുതുന്നു. സി സ്റ്റാർ എ പ്ലസ് ബി എന്താണ് നോക്കി നോക്കൂ. ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? സി സ്റ്റാർ എ പ്ലസ് സി സ്റ്റാർ ബി എന്ന് എഴുതാം. ശരിയല്ലേ? സി സ്റ്റാർ എ ഈക്വൽ ടു സി സ്റ്റാർ ബി എന്ന് എഴുതാം. ഇനി ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കേസ് നമ്മൾ പറയുന്നുണ്ട് ലാറ്റിസിന്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എന്ത് എഴുതാം? അതിനെ റിവേഴ്സ് നമുക്ക് എഴുതി വെക്കാം. എ സ്റ്റാർ സി പ്ലസ് ബി സ്റ്റാർ സി എന്ന് എഴുതാം അല്ലേ. എ സ്റ്റാർ സി പ്ലസ് ബി സ്റ്റാർ സി എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ സി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ അത് റീപ്ലേസ് ചെയ്ത് കൊടുത്താലോ? ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. എ സ്റ്റാർ സിക്ക് പകരം നമുക്കിവിടെ എ സ്റ്റാർ ബി കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ശ്രദ്ധിക്കണം. ഈ എ സ്റ്റാർ സിക്ക് പകരമാണ് ഞാൻ എന്ത് കൊടുത്തത്? എ സ്റ്റാർ ബി കൊടുത്തത്. പിന്നെ പ്ലസ് ബി സ്റ്റാർ സി, അതിനെ നമ്മളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ എഴുതാം, ബി സ്റ്റാർ സി. ഓക്കെ, ദെൻ ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പ്രാവശ്യം കൂടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് അപ്പോൾ എന്തുവരും? ബി സ്റ്റാർ എ പ്ലസ് ബി സ്റ്റാർ സി എന്ന് വരും. നൗ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഓരോ പ്രോപ്പർട്ടിയും നമ്മൾ എഴുതി വെച്ചുള്ളൂ കേട്ടോ. അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഇത് നമ്മൾ ഗിവൺ ഇക്വേഷൻ വെച്ച് മാറ്റി എഴുതി. എഗെയിൻ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇവിടെ കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ റിവേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ബി സ്റ്റാറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കും, കിട്ടും അല്ലേ. ബി സ്റ്റാറിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. ഇപ്പോൾ ബി സ്റ്റാർ ബാലൻസ് എന്ത് വരും? എ പ്ലസ് സി എന്ന് വരും. ശരിയല്ലേ? നൗ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ബി സ്റ്റാർ എ പ്ലസ് സി. എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ? എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് സി സെയിം ആസ് എ പ്ലസ് ബി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ അത് റീപ്ലേസ് ചെയ്യാം. ബി സ്റ്റാർ എ പ്ലസ് ബി, എ പ്ലസ് സിക്ക് പകരം എ പ്ലസ് ബി നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എഴുതി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എഴുതി, ദെൻ പിന്നെ നമ്മളിവിടെ ഗിവൺ തിങ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, എ സ്റ്റാർ എ പ്ലസ് സിക്ക് പകരം എ പ്ലസ് ബി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറയണം എന്താണ് ഇതിൻ്റെ വാല്യൂ വരിക എന്നുള്ളത് നോക്കണം. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? എയും ബിയും തമ്മിലുള്ള ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അല്ലേ. എയും ബിയും തമ്മിലുള്ള ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ആ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എയേക്കാളും വലിയ ഒരു നമ്പറാണ് അല്ലേ, അല്ലെങ്കിൽ ബിനേക്കാളും വലിയ നമ്പറാണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഏതിനേക്കാളും വലുതാണ്? ബിനേക്കാളും വലിയ ഒരു നമ്പറാണ്. ഇനി ആ നമ്പറിൻ്റെ എ പ്ലസ് ബിയുടെയും അതിൻ്റെ കൂടെ തന്നെ ബി എന്ന് പറഞ്ഞ നമ്പറിൻ്റെയും, എ പ്ലസ് ബിയുടെയും ബി എന്ന് പറഞ്ഞ നമ്പറിൻ്റെയും കൂടെ ഇവിടെ എന്താ നമ്മൾ എടുക്കുന്നത്? സ്റ്റാർ ആണ് എടുക്കുന്നത് അല്ലേ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ബി എന്ന് പറഞ്ഞ സാധനം താഴെ നിൽക്കുന്നു. ബിയുടെ തൊട്ട് മുകളിലാണ് ആര് നിൽക്കുന്നത്? എ പ്ലസ് ബി നിൽക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞ എന്താണ്? എ പ്ലസ് ബി എന്ന് പറയുന്നത് ബിനേക്കാളും വലുതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബിയും എ പ്ലസ് ബിയും തമ്മിലുള്ള ലോവർ ബൗണ്ട്, ബിയും എ പ്ലസ് ബിയും കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ലോവർ ബൗണ്ട് എന്തായിരിക്കും? ചെറിയ നമ്പർ ആയിരിക്കില്ലേ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. താഴെയല്ലേ ലോവർ ബൗണ്ട് വരിക? അപ്പൊ ഇവിടെ ബി അല്ലേ നമുക്ക് ആൻസർ കിട്ടാം. ഓക്കെ, റെഡി കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടാൻ പോകുന്നത് എന്താണ്? ബി ആണ്. എന്തുകൊണ്ടാണ് ബി കിട്ടിയെന്നുള്ളത് ക്ലിയർ ആയോ? എ ബി സ്റ്റാർ എ പ്ലസ് ബി എന്ന് പറയുന്നത് ബിയും എ പ്ലസ് ബിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ലോവർ ബൗണ്ട് ആണ്. ഇത് വലുത്, ഇത് ചെറുത്. ഈ സാധനം വലുത്, ഇത് ചെറുത്. അപ്പൊ ചെറുതല്ലേ ലോവർ ബൗണ്ടിൽ നമ്മൾ എഴുതാം, വലുതല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് ബി എന്ന് കിട്ടും. അപ്പൊ ഒരു സൈഡ് ആയിട്ടുള്ളൂ നമുക്കിപ്പം. എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ എടുത്തത് സി സ്റ്റാർ എ പ്ലസ് ബി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഈക്വൽ ടു ബി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇതേ സാധനം തന്നെ എടുത്ത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താണെന്ന് പ്രൂവ് ചെയ്യും? സി ആണെന്ന് പ്രൂവ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളൂ. ഇതേ സെയിം സാധനം തന്നെ നമ്മൾ എടുക്കും, സി സ്റ്റാർ എ പ്ലസ് ബി. ഇത് പല ആൾക്കാരും പ്ലസ്സും
സ്റ്റാറും വെച്ചിട്ട് ആയിരിക്കില്ലേ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓറും ആൻഡും വെച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്ലസ് ആണ് ഓറ്, സ്റ്റാർ ആണ് ആൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. നൗ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സി സ്റ്റാർ. ഇപ്പൊ എ പ്ലസ് ബിക്ക് പകരം ഗിവൺ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, എ പ്ലസ് ബിക്ക് പകരം നമുക്ക് എന്ത് ഗിവൺ ആണ്? എ പ്ലസ് സി എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എ പ്ലസ് ബി മാറ്റിയിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? എ പ്ലസ് സി കൊടുക്കുക. എ പ്ലസ് സി, നേരത്തെ അതേ കേസാണ്. എയും സിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എയുടെയും സിയുടെയും അപ്പർ ബൗണ്ട് ആണ് ഇത് സി എന്ന് പറയുന്നത്, സോറി എ പ്ലസ് സി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും അപ്പർ ബൗണ്ട് ആണ് അല്ലെ. എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സി ആണ്, അതുപോലെ തന്നെ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എ ആണ്, ശരിയല്ലേ. അപ്പോ വലിയ നമ്പർ എ പ്ലസ് സിയും അതിന്റെ താഴെ ആയിരിക്കും ആരുണ്ടാവുക? സി ഉണ്ടാവുക അല്ലെ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ബൗണ്ട് ആയിട്ട് ആരാ വരിക? സി അല്ലേ വരിക. ഇവിടെ സ്റ്റാർ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുക്കുന്നത്? ലോവർ ബൗണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സി എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ ടു. നേരത്തെ നമ്മൾ എഴുതിയത് ഇക്വേഷൻ നമ്പർ വൺ. ഫ്രം വൺ ആൻഡ് ടു നമുക്ക് എന്ത് എഴുതാം? വണ്ണിന്റെയും ടുവിന്റെയും എൽ എച്ച് എസ് സെയിം ആണ്, ആർ എച്ച് എസ് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഫ്രം വൺ ആൻഡ് ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഓക്കെ, ഇത് സീറോ അല്ലാട്ടോ, സി ആണേ. ദിസ് ഇസ് സി. ഫ്രം വൺ ആൻഡ് ടു നമുക്ക് എന്ത് എഴുതാം? ബി ഈക്വൽ ടു സി എന്ന് എഴുതാം. ഫൈനൽ കൺക്ലൂഷൻ ആയില്ലേ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ സി ആൻഡ് എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് സി ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ബി ഈക്വൽ ടു സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിലെ ക്യാൻസലേഷൻ ലോ ആണെന്നും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല തരിക, എന്തായിരിക്കും ചോദിക്കുക? ഷോ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ലോ ഹോൾസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടീവ്, സോറി ക്യാൻസലേഷൻ ലോ ഹോൾസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്, അങ്ങനെയും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇതേ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് വന്നിട്ടുണ്ടാവില്ല, നമ്മൾ ഇക്വേഷൻ പഠിക്കണം. എ സ്റ്റാർ ബി ഈക്വൾ ടു എ സ്റ്റാർ സി ആൻഡ് എ പ്ലസ് ബി ഈക്വൾ ടു എ പ്ലസ് സി ആണെങ്കിൽ ബി ഈക്വൾ ടു സി എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, ക്യാൻസലേഷൻ ലോ ആണ് ചോദിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ലാറ്റിസ് എന്താന്ന് പറഞ്ഞു, പാർഷ്യലി ഓർഡേർഡ് സെറ്റ് എന്താന്ന് പറഞ്ഞു, റിഫ്ലക്സീവ് ആൻറ്റി സിമെട്രിക് ട്രാൻസിറ്റീവ് റിലേഷൻസ് എന്താന്ന് പറഞ്ഞു. ഇനി പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആവുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു, സ്റ്റാറും പ്ലസും എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എന്നിട്ട് ആ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കാം. ലാറ്റിസിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.